ഇപ്പോൾ അവിടേക്ക് കൂടുതൽ പോലീസ് എത്തുന്നുണ്ടോ? സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? മനു, സംഘർഷ അവസ്ഥ കുറെ കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ സ്ക്രീനിങ് ചെയ്യാനുള്ള വലിയ സ്ക്രീൻ സ്ക്രീൻ ചെയ്യാനുള്ള എല്ലാം അവയെ നശിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഞങ്ങളല്ലേ ഞങ്ങളുടെ ഫോണിലും ഡോക്യുമെന്ററി കാണുന്ന കുട്ടികൾക്ക് നേരെയാണോ കല്ലേറുണ്ടായത്? അതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിലും ലാപ്ടോപ്പിലും ഡോക്യുമെന്റ് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ കല്ലേറിഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ അവര് വന്നപ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്തതാണ്. അപ്പം കഴിക്കാനും ഉണ്ട്. ആരാണ് എറിഞ്ഞെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ? തീർച്ചയായും എ ബി പിയുടെ ആളുകൾ തന്നെയാണ്. അവര് ആദ്യം വീട്ടിൽ നിന്ന് കല്ലെറിഞ്ഞിട്ട് പിന്നെ വെളിച്ചത്തേക്ക് വരികയും ചെയ്തു. അപ്പഴും അവയിട്ട് ബാക്കി തീർക്കും ഉണ്ടാവുകയും പക്ഷെ ഞങ്ങൾ സമാനമായിട്ട് പിന്തിരിയുകയും ചെയ്തു. പക്ഷെ നടന്നു പോയിന്ന വൈക്ക് അവർ കല്ലേറുണ്ടായി. ഏകദേശം എത്ര കുട്ടികളുണ്ടായിരുന്നു കാണാൻ വേണ്ടി? ഒരുപാട് പേരുണ്ട്. പറഞ്ഞില്ലേ, അറിഞ്ഞില്ല എത്ര പേര്. ഒട്ടനവധി ജെഎൻയുവിലെ വിദേശ സമൂഹം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എത്ര ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? എന്തെങ്കിലും തരത്തിലുള്ള മാരകമായ പരിക്ക്? ഇപ്പോൾ അതൊന്നും അറിയത്തില്ല. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പുറത്തേക്ക് വന്നത്? അവിടെ തന്നെ, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവർ സുരക്ഷിതരായിരിക്കുന്നു, സെക്യൂരിറ്റി ഒന്നും ചെയ്യുന്നില്ല. അവർ ഞങ്ങൾ പോട്ടെ. ആദ്യമായിട്ട് മുന്നോട്ട് പോകുന്നു, പ്രതിഷേധം മുന്നോട്ട് പോകാൻ കഴിയും. ഡോക്യുമെന്ററി പ്രദർശനം തടസ്സപ്പെടും. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ സുരക്ഷ നമ്മൾ നോക്കണമല്ലോ. എല്ലാവരും സുരക്ഷ നോക്കിയിട്ടല്ലോ ചെയ്യാൻ പറ്റും. റോബിൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. റോബിൻ, വിദ്യാർത്ഥികൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലേക്ക് കല്ലേർ ഉണ്ടാവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ടില്ല, ആരുമൊന്നും സഹായിച്ചില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. വിശദാംശങ്ങൾ വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്ന് സംബന്ധിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലും കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനം എല്ലാവരും മൊബൈലിൽ കണ്ടു, ലാപ്ടോപ്പിലെല്ലാം കണ്ട ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. പ്രത്യേകിച്ച് 8:00 to 9:00 പരിപാടി പ്രദർശനം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടക്കുകയും പിന്നീട് ആ ഒരു ഡോക്യുമെന്ററിയുടെ പ്രദർശനം അവർ നിശ്ചയിച്ചത് പ്രകാരം കഴിഞ്ഞതിന് പിന്നാലെ മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ാണ് കല്ലേർ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുന്നത് നർമ്മദ അടുത്തുണ്ടായിരുന്ന നർമ്മദ ഹോസ്റ്റലിന് ഉള്ളിൽ നിന്നാണ് കല്ലേർ ഉണ്ടായത് എന്നതാണ്. അതിന് പിന്നാലെ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഗേറ്റിന് മുൻവശത്തെ ഗേറ്റിന് പുറത്തേക്ക് വരികയുമാണ് ചെയ്തത്. 100-ലധികം 200-ഓളം വിദ്യാർത്ഥികളെങ്കിലും ഇവിടെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനാവശ്യമായ പോലീസ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഇല്ല. ആദ്യ ഒരു ഘട്ടത്തിൽ ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർവകലാശാല അധികൃതർ ക്രമസമാധാന നിലയ്ക്ക് തടസ്സമുണ്ടാകും, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞതിനാൽ തന്നെ മത്തിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനം നിശ്ചയിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളിന് പുറത്തുണ്ടായിരുന്നു. അതൊഴിച്ചാൽ അവർ പിന്നീട് പിൻവാങ്ങുന്നതാണ് കണ്ടത്. അതൊഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉണ്ട് എന്ന്. ജെഎൻയു ക്യാമ്പസ് തുടരുകയാണ്. അത് തടയാൻ മാത്രമുള്ള പര്യാപ്തമായ ഒരു പോലീസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും മെയിൻ ഗേറ്റിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തമ്പടിച്ചിരിക്കുകയാണ്. കൂടുതൽ പോലീസ് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എടുത്തു പറയും വൈദ്യുതി വന്നിട്ടില്ല എന്നത് തന്നെ. ഏകദേശം 8:30 പോയ വൈദ്യുതി ഈ ഒരു സമയമാകുമ്പോഴും തിരികെ വന്നിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ്. മനു, ജെഎൻയു ക്യാമ്പസിൽ ഇന്ന് ഡോക്യുമെന്ററി പ്രദർശനം നടത്തിയിരുന്നു. പ്രദർശനം വിലക്കിക്കൊണ്ട് വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. ഇപ്പോൾ ക്യാമ്പസിന് അകത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്.